Hi friends, welcome back to my channel. In the end recipe, a cake cane, now Valade Coronia Sathan or Condor cake undakitunde, and a sweet tum, and a soft tum on a cake, inginundakun in the nocum. The patra treke, anchoimutayane, potichoicunade. In the lake, rendered dispoon of Tanata Palimbu Churthodukam. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനാണ് മൂന്ന് ഏലക്കായും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവ മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കണം എന്നിട്ട് ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പച്ച നേന്ത്രപ്പഴം പുഴുങ്ങി എടുത്തതാണിത് ഇവ തൊലി കളഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടോടെ തന്നെ മാറ്റണം ഇനി ഇത് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായി ഉടച്ചെടുക്കാം ഇപ്പോൾ പഴം ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ കൂട്ടാണ് ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവറും പാലും വാനില എസൻസും പഞ്ചസാരയും കൂടി കുറുക്കിയെടുത്തതാണിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള പഴമാണിത് ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നന്നായി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറിൻ്റെ കൂട്ട് ചേർത്ത് ഓപ്ഷനിലാണ് പക്ഷേ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടൻ്റെ കൂട്ടിൽ നിന്ന് 2 teaspoon ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന കൂട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു 2 teaspoon ഇത് ചേർക്കണം എന്ന് പറഞ്ഞത് ഇനി മാറ്റി വെക്കാം ഇനി നൂൽസേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു ഡിഷിലേക്ക് ഇട്ട് ശരി സെറ്റ് ചെയ്തെടുക്കാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടൻ്റെ കൂട്ട് പകുതി ഒഴിച്ചു കൊടുക്കാം ആകെ 5 കോഴിമുട്ട നമ്മൾ എടുത്തിട്ടുള്ളൂ അതിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് ഇനി നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം സേമിയക്ക് വേവ് വളരെ കുറവാണ് അതുകൊണ്ട് കുറച്ച് തന്നെ ഒഴിച്ചാൽ മതി ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം നടുഭാഗത്ത് മാത്രമായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം പഴത്തിൻ്റെ കൂട്ടിതിൽ ഇട്ടുകൊടുക്കാൻ ഇനി ഒന്ന് പരത്തിയെടുക്കാം ഇനി ബാക്കി വരുന്ന സേമിയ ഇതിന് മുകളിൽ ഉടച്ചിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ബാക്കി വെച്ചിട്ടുള്ള ആ കോഴിമുട്ടൻ്റെ കൂട്ടും കൂടി ഒഴിച്ചെടുക്കാം എന്നിട്ട് ഒരു ഫ്രോക്ക് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതുണ്ട് അത് ഇട്ടുകൊടുക്കാം ഇട്ടതിന് ശേഷം ഫ്രോക്ക് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുപ്പിന് മുകളിൽ ഒരു തവി വെച്ചിട്ടുണ്ട് അതിന് മുകളിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു 30 മിനിറ്റെങ്കിലും ഹാവിക്ക് നന്നായി വേവിച്ചെടുക്കണം ഇപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നനവൊന്നും കാണുന്നില്ല അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സൈഡിൽ നിന്നൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം ഹാവിക്ക് വേവിച്ച് കാണും ഉണ്ടാക്കിയെടുക്കാം രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഹാവിക്ക് വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല സോഫ്റ്റാണ് കേക്ക് നല്ല തിക്നെസ് ആയിട്ടുണ്ട് ഇനി കേക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത നല്ല ടേസ്റ്റാണ് അവർക്കൊക്കെ ഇഷ്ടപ്പെടും
അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രണ്ട് രീതിയിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.